ഹലോ, നമ്മൾ ഇന്നലെ ചോദിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ താഴെ തന്നെ അടിവാരം ഗണപതി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുകളിലേക്ക് പോവുക. ഇത് തമിഴ്നാട് ക്ഷേത്രങ്ങളുടെ ഒരു മാതൃകയിൽ നിർമ്മിച്ച അമ്പലമാണ്. മടികളുടെ ഇടയിലായിട്ട് അതാ ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് കയറി ക്ഷീണിച്ച് വരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാൻ പറ്റും. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ വേറെ വഴിയുണ്ട്. ആ വഴി വണ്ടി വരുന്ന വഴിയാണ്. അപ്പോൾ വണ്ടിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അധികം സ്റ്റെപ്പുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകളുള്ളൂ. അത് ഈ കാണുന്ന സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താം. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത വർഷമായിരിക്കും മിക്കവാറും ഇത് കംപ്ലീറ്റ് ആവാം. പ്രധാന പ്രതിഷ്ഠയായ മുരുകനെ കൂടാതെ ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ഭഗവതി, ശിവൻ, ഹനുമാൻ, ശ്രീരാമൻ, ഗണപതി എന്നിവരുടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ചുറ്റമ്പലത്തിന് പുറത്തായിട്ട് അയ്യപ്പൻ്റെയും പിന്നെ നാഗദേവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. തലമുണ്ടനം ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ. അതിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഈ അമ്പലമുള്ളത് ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇവിടേക്ക് വരാൻ ബസ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് തൃശ്ശൂർ ശക്തനിൽ നിന്ന് പുത്തൂരുക്കുള്ള ബസ് കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കേരള പഴനി എന്ന് പറഞ്ഞ് പാടെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നടക്കാനുള്ള അമ്പലത്തേക്ക്.